അങ്ങനെ വന്ന കുഞ്ഞുങ്ങൾ ചത്തു പോകാൻ വരാൻ ചാൻസ് ഉണ്ട്. പുതിരി ഡിലക്സ് വാദം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, അതേ നമുക്ക് കൂട്ടിൽ വേറൊരു കുഞ്ഞിനെ കിട്ടിയുണ്ട്. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് കുറെ നാളെ ഒരു വിരിയണ വീഡിയോ നിങ്ങൾക്ക് ഇടണം എന്ന് വിചാരിച്ചിരിക്കണേ. അപ്പൊ അതെ ഇന്ന് നമുക്ക് കൂട്ടിൽ ഒരു വീഡിയോ എടുക്കാൻ കയറി. ഇപ്പൊ ഒരു മുട്ട വിരിയന്ന് ഞങ്ങക്ക് ഒരു ഇത് കിട്ടി. അപ്പൊ വേറൊരു കാര്യമുണ്ട് അത് വിരിഞ്ഞതിൽ, അത് നിങ്ങക്ക് ഞാൻ കൂടുതലെത്തുമ്പോൾ കാട്ടിത്തരാം. അപ്പൊ നമുക്ക് ഇനി കൂട്ടി കയറിയിട്ടാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തരപ്പത്തുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അതായത് നിങ്ങൾ അന്ന് കണ്ട കുഞ്ഞിതേ ഇപ്പൊ ഇത്രയും കളർ വ്യത്യാസം വന്നതിൻ്റെ. അപ്പൊ അതായത് നിങ്ങൾക്ക് അന്ന് കാണാത്തവര് ഞങ്ങളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് ലിങ്ക് ഇട്ടുണ്ടാവും. അടിപൊളി വീഡിയോയാണ് ഇത് നിങ്ങളെ രണ്ടിനെ കാട്ടുന്നു, പിന്നെ വേറൊരു കുഞ്ഞുങ്ങളെ കാട്ടുന്നു. അതും ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് അറിയാം, ഇതിൻ്റെ കളർ വ്യത്യാസങ്ങൾ. അപ്പൊ അതെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പിന്നെ ഡബിൾ കണ്ണിയുടെ കുഞ്ഞിനെയും കാട്ടുണ്ട്. അപ്പൊ അതെ എല്ലാ പ്രാവുകളോടും ഉഷാറായിരിക്കേണ്ടത്, നമ്മുടെ ഊഞ്ഞാലിലൊക്കെ വന്ന് എല്ലാ പ്രാവുകളും ഇരിക്കേണ്ടത്. ഇപ്പൊ അധികം പേടിയൊന്നുമില്ല, നമ്മുടെ കയ്യിൽ വന്ന് തീറ്റയൊക്കെ തിന്നും. അത് ഒരു വീഡിയോ ഇടുന്നതാണ് ഞങ്ങൾ. അതെ എല്ലാ പ്രാവശ്യം ഉഷാറായിരിക്കുന്നു. ഇനി ഇതേ നമുക്ക് ഡബിൾ കണ്ണിയുടെ കുഞ്ഞിനെ കണ്ട. ഇടയ്ക്കൊരു വൈറ്റ് കയറിയിട്ടുണ്ട്. പിന്നെ അത് അധികം ഒന്നും പറയാനുള്ള, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ഡബിൾ കണ്ണി ബ്ലാക്ക് ആയതുകൊണ്ട് പിന്നെ അവിടെ ബ്ലാക്കും വേറൊരു കുഞ്ഞിന് ബ്ലാക്കും കയറിയുണ്ട്. അപ്പൊ അതെ വേണമെങ്കിൽ നിങ്ങളെ എടുത്ത് കാട്ടിത്തരാം. അല്ല ഇതിന് അത്ര നേരം പുറത്ത് വെക്കാനുള്ള, ഇതിപ്പോൾ പീക്കിരി ആയതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ എടുത്ത് വെക്കാണ്. ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വെറുതെ നിങ്ങളെ ഒന്ന് കാട്ടിത്തരാൻ പറഞ്ഞു. മറ്റേതിന് ഒരുവിധം കുറേ വൈറ്റ് ഉണ്ട്, ഇതിന് ജസ്റ്റ് ഒരു വൈറ്റ് ഉണ്ട്. അതായത് നമ്മളിന്ന് കൂട്ടി കയറിയപ്പോൾ വേറൊരു പ്രാവിൻ്റെ മുട്ട വിരിയണമുണ്ട്. അപ്പോൾ അതിൽ വേറൊരു ഇതുണ്ടായി. എൻ്റെ ആദ്യം വന്നത് അതിൻ്റെ കാൽഭാഗമാണ്. അപ്പോൾ അങ്ങനെ വന്ന കുഞ്ഞുങ്ങൾ ചത്തു പോകാൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയായും പിന്നെ ഇത് വിരിയണ വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രാവിന് തീറ്റ കൊടുക്കാൻ വേണ്ടി കൂടുതലേക്ക് കയറിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. അപ്പോൾ അതിൻ്റെ തള്ളപ്രാവ് പുറത്തേക്ക് ഇറങ്ങിപ്പോയേക്കാറിന്. അപ്പോൾ അത് ഈ മുട്ട നോക്കിയപ്പോൾ അത് പൊട്ടിയുണ്ട്. 18 ദിവസം പലരും ചോദിക്കേണ്ട മുട്ട എപ്പോഴാണ് പൊട്ടി തുടങ്ങണേന്ന്. 18-19 ദിവസങ്ങളിലാണ് അതിൻ്റെ മുട്ട പൊട്ടൽ വന്നത്. പൊട്ടൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, അതിൻ്റെ അകത്ത് കുഞ്ഞുണ്ട്, അതാ പൊട്ടിക്കണേന്ന് മനസ്സിലാവും. അപ്പോൾ 18-19 ദിവസങ്ങളിലാണ് നമ്മുടെ മുട്ട പൊട്ടുന്നത്. അപ്പോൾ 20 ദിവസം ആയി കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല, അത് കലങ്ങിയ മുട്ടയായിരുന്നു. നമുക്കത് എടുത്ത് കളയുന്ന ഇതാണ് അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് എടുത്ത് കളഞ്ഞേക്കാം, വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളിങ്ങനെ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ആദ്യം വന്നത് അതിൻ്റെ കാലാണ്. ഏതൊരു പ്രാവ് വിരിയാൻ നേരത്തും അതിന് ആദ്യം വന്നത് അതിൻ്റെ ചുണ്ടാണ്. അതുവഴി അതിന് ശ്വാസമൊക്കെ കിട്ടി നമ്മൾ ഫുൾ സെറ്റ് ആവുന്നത്. അതിന് പിന്നെ ഒന്ന് കൊടഞ്ഞൊക്കെയാണ് അതിൻ്റെ മുട്ടയൊക്കെ പൊട്ടിക്കുന്നത്. അതിന് നമ്മളിങ്ങനെ വീഡിയോ ഇരുത്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തതായിട്ട് വന്നത് ചിറക് വന്നു അതിൻ്റെ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ബാക്ക് വശമാണ് ആദ്യം പൊട്ടുന്നത്. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മളെ കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് മുട്ട ഒന്ന് അനക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ കയ്യിലേക്ക് എടുത്ത്, എന്നിട്ട് കയ്യിലേക്ക് ഇതേ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കാലൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ പയ്യെ മെല്ലെ എടുത്താൽ മതി. നമ്മൾ ഒരു സ്ലോവിലെടുത്താൽ മതി. അതിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആകെ കുഴപ്പമാണ്. എന്നിട്ട് നമ്മളിത് നമ്മൾ കൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാം. അതിൻ്റെ ബാക്ക് വശം ആദ്യം പയ്യെ അങ്ങോട്ട് പൊളിച്ചു കൊടുത്തിട്ട് ഇതേ അങ്ങോട്ട് ആദ്യം തന്നെ അത് പയ്യെ പൊളിച്ചു കൊടുത്ത് അത് ഫുൾ സെറ്റായ കുഞ്ഞ. പൊളിക്കുമ്പോൾ തന്നെ ചോര വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൂടിൻ്റെ അകത്തേക്ക് തന്നെ കയറ്റാം. എന്നിട്ട് അങ്ങനെ ഒന്ന് കാട്ടിയപ്പോഴേക്കും ഇത് അതിൻ്റെ തലയായിരുന്നു മുകളിൽ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇത് ഞങ്ങൾ കണ്ടില്ലെങ്കിൽ ഇത് 90% ഇത് ചാവാൻ തന്നെയാണ് ചാൻസ്. എന്താണെന്ന് വെച്ചാൽ ഇതിന് ശ്വാസം കിട്ടി ചത്തും. എന്നിട്ട് ഇതേ നമ്മൾ അതിനെ അപ്പം തന്നെ ആ നിമിഷം തന്നെ നമ്മൾ അതിനെ കുഞ്ഞ് ആ സ്ഥലത്തേക്ക് തന്നെ വെച്ചതിൻ്റെ അമ്മയുടെ ചൂള് കൊള്ളിക്കാൻ വേണ്ടി. അപ്പോൾ അതായത് നമ്മൾ നോക്കിയപ്പോൾ തള്ള അപ്പുറ കൂട്ടിൽ വന്ന് നിൽക്കണ്ടായി. അപ്പോൾ അതായത് നമ്മൾ പയ്യെ അതിനെ കൂടിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നിങ്ങൾ സാവധാനം ചെയ്താൽ മതി. വെച്ചിട്ട് നമ്മൾ അമ്മേനെ ആ കൂട്ടിലേക്ക് തന്നെ ആക്കി കൊടുത്തത് അമ്മ വന്ന് അടയിരുന്ന് ഫുൾ സെറ്റ് ആയിരുന്നു. ആ മുട്ടത്തൊണ്ട് നമ്മൾ അവിടെ വെച്ചു കൊടുത്തേക്കാണ്, അതിന് കൊത്തി പുറത്തേക്ക് ഇട്ടോളും. അപ്പോൾ അതെ ഇങ്ങനെയാണ് നമ്മൾ ഒരു കുഞ്ഞിന്, ഇതിപ്പോൾ ഞങ്ങൾ നോക്കിയില്ലെങ്കിൽ ഭൂരിഭാഗം ചത്തു പോകാനാണ് ചാൻസ് കൂടുതൽ.
അപ്പൊ നിങ്ങൾ ഈ നമ്മുടെ പ്രാവ് മുട്ടയിട്ട് 18-ാമത്തെ ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പോൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 18-ാമത്തെ ദിവസം ആകുമ്പോൾ അത് പൊട്ടും. കൃത്യമായിട്ട് ഇരിക്കുന്ന പ്രാവാണെങ്കിൽ ആ ദിവസം തന്നെ പൊട്ടിക്കോളും. എന്നിട്ട് നിങ്ങൾ നോക്കുക, ചിലപ്പോൾ ഈ 18-ാമത്തെ ദിവസമല്ല 19-ാമത്തെ ദിവസം മുട്ട പൊട്ടിയിട്ടുണ്ട് അത് വിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൊളിച്ചു കൊടുക്കുക. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിയാണ്. ബൈ.